നമസ്കാരം കാലങ്ങൾ പിന്നോട്ട് ചെന്ന് നോക്കിയാൽ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ അമ്പരിപ്പിക്കുന്ന ചരിത്രമുള്ള നാടാണ് നമ്മുടേത് ഒരുപക്ഷേ ഇന്നത്തെക്കാൾ അധികം വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രാധാന്യം അന്നുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രാധാന്യമേറെ കൽപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് അംബർനാഥ് ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രങ്ങളിലൊന്ന് ഇന്നും മുടക്കമില്ലാതെ പൂജകൾ നടക്കുന്ന ദേവസ്ഥാനം എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിന് പരിചയപ്പെടാം അംബർനാഥ് ക്ഷേത്രത്തെ ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായാണ് അംബർനാഥ് ക്ഷേത്രം അറിയപ്പെടുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം മഹാരാഷ്ട്രയിൽ മുംബൈക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് പുരാതന ശിവാലയം ശിവാലയമെന്ന് പ്രാദേശികമായും അംബരേശ്വരൻ ക്ഷേത്രം ക്ഷേത്രമെന്ന് വ്യാപകമായും ഇവിടം അറിയപ്പെടുന്നു ആകാശത്തിന്റെ നാഥൻ അല്ലെങ്കിൽ ആകാശത്തിന്റെ രാജാവ് എന്നാണ് അംബർനാഥൻ എന്ന വാക്യർത്ഥം വാൾദര നദിയുടെ തീരത്താണ് ക്ഷേത്രമുള്ളത് ഏ ഡി ആയിരത്തി അറുപതിൽ ശിലാഹാര രാജാവായിരുന്ന ചിത്രരാജ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ധാരാളം ഐതിഹ്യങ്ങളുണ്ട് അതിലൊന്ന് പാണ്ഡവരുമായി ബന്ധപ്പെട്ടതാണ് തങ്ങളുടെ വനവാസ കാലത്ത് പാണ്ഡവർ ഒറ്റ രാത്രി കൊണ്ടാണ് ഈ വലിയ ഒരു കല്ലിൽ നിന്നും ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് അവിടെ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു പതിനൊന്നാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം പോലെ മറ്റൊരു ക്ഷേത്രം ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടില്ലെന്നാണ് കരുതുന്നത് മാത്രമല്ല പാണ്ഡവർക്ക് തങ്ങളുടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കാത്തതിന്റെ തെളിവുകളാണ് ഇന്നും ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുകളിലെ പൂർത്തിയാക്കാത്ത മേൽക്കൂര ഇതുകൂടാതെ പാണ്ഡവർ കടന്നുപോയ ഒരു കിലോമീറ്റർ ദൂരമുള്ള ഒരു തുരങ്കവും ഇവിടെ ഉണ്ടായിരുന്നു അത്ര ഇന്നത് അടച്ചിട്ട നിലയിലാണ് ക്ഷേത്രത്തിന്റെ പുറംഭിത്തികൾ കറുത്ത പാറയിൽ വളരെ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ രണ്ട് നന്ദികളെ കാണാം ഗർഭഗൃഹ എന്ന പ്രധാന മുറിയിൽ സ്വയംഭുവായ ശിവലിംഗവും കാണാം മുപ്പത് പടികൾ ഇറങ്ങി വേണം ഈ ശ്രീകോവിലേക്ക് കടക്കുവാൻ രാജസ്ഥാനിലെ മൗണ്ട് മൗണ്ട്അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ദിൽവാര ക്ഷേത്രങ്ങളോട് സാമ്യമുള്ളതാണ് ഇതിന്റെ നിർമ്മാണ ശൈലി എന്നാണ് കരുതപ്പെടുന്നത് ബ്രഹ്മാവിന്റെ രണ്ട് പ്രാധാന്യമുള്ള രൂപങ്ങൾ ഈ ക്ഷേത്രത്തിൽ കാണാം പുറം കൊത്തിയെടുത്ത ബ്രഹ്മദേവന്റെ ഒരു മികച്ച ശില്പവും ശിവനും വിഷ്ണുവും ബ്രഹ്മാവും സൂര്യനും ഒരുമിച്ച് ഏകദേവമായി ചിത്രീകരിച്ചിരിക്കുന്ന ഹരിഹര പിതാമഹ സൂര്യന്റെ അപൂർവമായ ഒരു മൂർത്തി രൂപവും ആണ് ഇവിടെയുള്ളത് മഹാശിവരാത്രിയിലും ശ്രാവണി സോമത്തിലും ശിവക്ഷേത്രം ഭക്തരെ കൊണ്ട് നിറയും മഹാശിവരാത്രിയോടനുബന്ധിച്ച് നാല് ദിവസം അംബരനാഥിൽ ഒരു വലിയ മേളയുണ്ട് ഇത് മഹാശിവരാത്രിക്ക് രണ്ട് ദിവസം മുമ്പ് ആരംഭിക്കുകയും മഹാശിവരാത്രി കഴിഞ്ഞ് രണ്ട് ദിവസം തുടരുകയും ചെയ്യുന്നു വെബ് ഡെസ്ക് ന്യൂസ്